മലബാറിൽ നിന്നും ഉപജീവനത്തിനായി പഴയ തിരുവിതാംകൂറിലേക്ക് കുടിയേറിയ കുടുംബത്തിൽ ജനിച്ച് 14 വയസ്സുവരെ തമിഴ്നാട്ടിൽ ജീവിച്ച് 8-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളൊരു പയ്യൻ. സംസാരിക്കാൻ അറിയാവുന്ന മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തതിനാൽ പലതവണ ക്രൂശിക്കപ്പെട്ടവൻ. താൻ ജീവിച്ച ജീവിതത്തെ മലയാള ഭാഷയിൽ തന്നെ താളുകളിലേക്ക് പകർത്തി. അതാണ് മുഹമ്മദ് അബ്ബാസിൻ്റെ വിശപ്പ്, പ്രണയം, ഉന്മാദം. ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വിശപ്പറിയും, ഒരേ സമയം നമ്മിൽ പ്രണയവും ഉന്മാദവും നിറയും. നമ്മുടെ നെഞ്ച് പിടയ്ക്കും, വേദന നിറയും. ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് വെറും കഥകളല്ല, അയാളുടെ ജീവിത അനുഭവങ്ങളാണ്. ഇതിലെ ഓരോ വാക്കിലും ചോര പൊടിഞ്ഞിട്ടുണ്ട്. അത് നമ്മെ പൊള്ളിക്കും. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് അടയാളമൊന്നും ബാക്കി വയ്ക്കാതെ മരണപ്പെട്ടു പോകുന്ന ചിലരെ എഴുത്തുകാരൻ തൻ്റെ വരികളിലൂടെ എന്നേക്കുമായി ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കുന്നു. പാട്ടവടി എന്ന കുഞ്ഞു മുഹമ്മദ്, ധ്യാനത്തിലെന്ന പോലെ മീൻ പിടിക്കാനിരിക്കുന്ന മുത്തപ്പായി, സിലിണ്ടറും ചുമന്ന് ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ നടന്നു പോകുന്ന ഈലിയാസ് മുസ്ലിയാർ, ഇവരെല്ലാം ഇനി വായനക്കാരുടെ ഓർമ്മകളിലൂടെ ജീവിക്കും. ഈ പുസ്തകത്തിൽ കാണുന്ന ഓരോ മനുഷ്യരും ഓരോ പാഠങ്ങളാണ്. ഒരാൾ എങ്ങനെ ആകണമെന്നും ആകരുതെന്നും അവ നമുക്ക് കാണിച്ചു തരുന്നു. ഒരിക്കലെങ്കിലും ആത്മഹത്യയെയോ മരണത്തെയോ കുറിച്ച് ചിന്തിച്ചവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിക്കണം. ജീവിതം അത്രത്തോളം നോവിച്ചിട്ടും ആത്മഹത്യയുടെയും ഉന്മാദത്തിൻ്റെയും പടിവാതിലെത്തിച്ചിട്ടും ജീവനും ജീവിതവും തിരികെ പിടിച്ച് അബ്ബാസ് വിജയിച്ചു കയറിയിരിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച യാത്രയിൽ താൻ കയ്യിൽ കരുതിയ ടോൾസ്റ്റോയുടെ ഇവാനീലിറ്റിൻ്റെ മരണം എന്ന ലഘു നോവൽ തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതായി എഴുത്തുകാരൻ പറയുന്നുണ്ട്. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയ സുഹൃത്തെ, പുസ്തകങ്ങളെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അവ എക്കാലത്തും നല്ല സുഹൃത്തുക്കളായി നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും. സ്വന്തം ന്യൂനതകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും അവ നിങ്ങളോട് ഉറക്കെ സംസാരിക്കും. തെറ്റായ തീരുമാനങ്ങളെ ഉപേക്ഷിക്കാൻ സഹായിക്കും. ഭ്രാന്തിനും ആത്മഹത്യക്കുമിടയിലെ നൂൽപ്പാലത്തിലൂടെ ഞാൻ നടന്ന ഒരു കാലമത്രയും എനിക്ക് പിടിക്കാൻ ബലമുള്ള കൈവരികൾ തന്നത് പുസ്തകങ്ങളാണ്. മനുഷ്യരിലെ ജാതിബോധങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ ആചാരങ്ങളുടെ പൊള്ളത്തരത്തെയും മതത്തോട് മാത്രം ചേർത്ത് വയ്ക്കുന്ന നിറങ്ങളെയും രക്തബന്ധങ്ങളെക്കാൾ വലിയ സ്നേഹബന്ധങ്ങളും പണം ഒട്ടുമേ ആവശ്യമില്ലാത്തവരും എത്ര കിട്ടിയാലും തികയാത്തവരും അന്യൻ്റെ അധ്വാനത്തിനും വിയർപ്പിനും ഉപ്പിൻ്റെ വില പോലും കാണാത്തവരെയും നന്മയും സ്നേഹവും കാരുണ്യവും വറ്റാത്ത തങ്കുണ്ണി ചേച്ചിമാരെയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഭൂമിയിലെ ഏറ്റവും വലിയ ആനന്ദം എന്തെന്ന് ചോദിച്ചാൽ ഭൂമിയെന്ന ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ സ്വബോധത്തോടെ ജീവിച്ചിരിക്കലാണ് എന്ന് മുഹമ്മദ് അബ്ബാസ് പറയുന്നു. ഈ പുസ്തകത്തിലെ 191 പേജുകളിലായുള്ള 37 കുറിപ്പുകൾ അത് വെറും കഥകളല്ല, ജീവിതങ്ങളാണ്. പലപ്പോഴും നമ്മൾ കാണാതെ പോയ ജീവിതങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ അവരിൽ പലരെയും അവരുടെ ജീവിതങ്ങളും നമുക്ക് കാണാം. ഇനി ഒരിക്കലും അവരെ കണ്ടില്ലെന്നടിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ പുസ്തകം വായിക്കുന്നതിന് മുൻപുള്ള നിങ്ങളായിരിക്കില്ല ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ. ഈ പുസ്തകം നിങ്ങളെ കുറച്ചുകൂടെ സ്നേഹത്തോടെ സഹജീവികളെ നോക്കാനും പരിഗണിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനായി മാറ്റിയിട്ടുണ്ടാകും. അതുതന്നെയാണ് മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ്റെ വിജയവും. ഗോപിനാഥ് മുതുകാട് പറയുന്നത് പോലെ, എന്തൊരു എഴുത്താണിത്, ഓരോ വാക്കും ഹൃദയത്തിലേക്കിങ്ങനെ തുളച്ചു കയറുകയാണ്. വല്ലാത്ത പുസ്തകം.